ഹലോ എവ്രി വൺ വെൽക്കം ടു ബിടെക് മേഡിസി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ ടുവിൻ്റെ റിമൈനിങ് ടോപ്പിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി മോഡ്യൂൾ ടുവിൽ ആർ സി കപ്പിളുടെ ആംബ്ലിഫെയർ സർക്യൂട്ട് നീഡ് ഫോർ വേരിയസ് കമ്പോണൻസ് അതുപോലെ വൈ വൺ എയ്റ്റി ഡിഗ്രി ഫെയ്സ് ഷിഫ്റ്റിൻ്റെ ഔട്ട്പുട്ട് ലാസ്റ്റ് വീഡിയോയിൽ സ്മോൾ സിഗ്നൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു എ സി അനാലിസിസ് അതുപോലെ ഒരു ഗിവൺ സർക്യൂട്ടിൻ്റെ എ സി അനാലിസിസ് സർക്യൂട്ട് വരയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ട്രാൻസിസ്റ്റൻ്റെ മോഡൽ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ ഫസ്റ്റ് മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഇ മോഡലാണ് ട്രാൻസിസ്റ്റൻ്റെ ആർ ഇ മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർ ഇ മോഡൽ ആർ ഇ സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ റെസിസ്റ്റർ അപ്പോൾ ഈ മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ സി അനാലിസിസ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പം എ സി അനാലിസിസിൽ നമ്മൾ ഡി സി കമ്പോണൻസ് എല്ലാം സീറോ ആയിട്ട് കൺസിഡർ ചെയ്യും ഇപ്പോൾ വി സിസിനെ നമ്മൾ സീറോ ആക്കാൻ വേണ്ടി ഗ്രൗണ്ട് ചെയ്യും അതുപോലെ കപ്പാ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അങ്ങനെ ഒരു ഇക്വലൻ സർക്യൂട്ട് നമ്മൾ ഡ്രോ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് ട്രാൻസിസ്റ്റർ എന്നുള്ള ഒരു ടേം ഉണ്ട് അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ഉണ്ട് അപ്പോൾ അതിനെയും നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഈക്വൽ ആൻഡ് സർക്യൂട്ടായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്കിലേ നമുക്ക് അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് വോൾട്ടേജ് ഗെയിൻ കറണ്ട് ഗെയിൻ ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് അതിൽ ബേസിക്കായിട്ടുള്ള മോഡലാണ് ആർ ഇ മോഡൽ പിന്നെ ഹൈബ്രിഡ് മോഡലുണ്ട് ഹൈബ്രിഡ് പൈ മോഡലുണ്ട് അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ആർ ഇ മോഡലിനെ കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ബേസിക് മോഡലാണ് അപ്പോൾ ആ ഒരു മോഡൽ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ്സ് കുറച്ചും കൂടെ ക്ലിയർ ആവും ഓക്കെ അപ്പം ആർ ഇ മോഡലിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാണ് കെ എൻ പി എൻ ട്രാൻസിസ്റ്ററ് ഇപ്പോൾ ഇതിൻ്റെ ഒരുക്യുലിൻ്റെ മോഡലാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ദിസ് ഈസ് ബേസ് കളക്ടർ എമിറ്റർ എ സി അനാലിസിസ് ആണ് അപ്പോൾ നമ്മൾ എല്ലാം സ്മോൾ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സ്മോൾ ഐ ബി കളക്ടർ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഐ സി എമിറ്റർ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഐ ഓക്കെ ഇങ്ങനെയാണ് മൂന്ന് കറണ്ട് അതിനകത്ത് വരുന്നത് അതുപോലെ മൂന്ന് ടെർമിനൽസ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഈ ട്രാൻസിസ്റ്റിന് ഒരു ഇക്വലൻ മോഡൽ നമ്മൾ സെറ്റ് ചെയ്യണം അതായത് ഒരു മോഡൽ ഡ്രോ ചെയ്യണം അപ്പം മോഡലിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും നമ്മളുടെ ഇൻപുട്ട് കറണ്ട് ഐ ബി ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ഫ്ലോ ചെയ്യുന്ന കറൻ്റാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഐ സി ഐ സി നമുക്ക് ഓൾറെഡി അറിയാം ഐ സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബീറ്റ ഐ ബി ആണ് പിന്നെന്തുണ്ട് ഒരു ഐ ഇ ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ ഓക്കെ ഒരു ട്രാൻസിസ്റ്ററിന് ഒരു മോഡൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം അപ്പം അതിനകത്ത് സോഴ്സസോ ഒക്കെ ആയിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് വരുന്നത് അപ്പോൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അനാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇനി നമ്മളിതിൻ്റെ മോഡൽ ചെയ്യാണ് ഇപ്പം ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മൂന്ന് ലെയേഴ്സാണ് ഉള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എൻ പി എൻ ആണ് അപ്പം ഓക്കെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുകയാണ് എൻ ദീസ് കളക്ടറ് ബേസ് എമിറ്റർ ദിസ് ഈസ് ബേസ് ദിസ് ഈസ് കളക്ടർ ആൻഡ് ദിസ് ഈസ് എമിറ്റർ കറണ്ട് ബേസിലേക്കുള്ള കറണ്ട് ഐ ബി കളക്ടറിലേക്കുള്ള കറണ്ട് ഐ സി അതുപോലെ എമിറ്റൻ്റെ കറണ്ട് ഐ ഇതാണൊരു ത്രീ ലെയർ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരുന്നത് രണ്ട് പി എൻ ജങ്ഷൻസ് വരും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഒരു ഡയോയ്ഡായിട്ട് പി എൻ ജംഗ്ഷൻ ഡയോഡും ഇതും പി എൻ ജംഗ്ഷൻ ഡയോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ നമ്മൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് അപ്പം ഡയോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് അപ്പം എങ്ങനെയായിരിക്കും എൻ്റെ ഡയോഡായിട്ട് വരുന്നത് അത് നമ്മൾ റിവേഴ്സ് ബയോസ്റ്റാ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയോസ്റ്റും കളക്ടർ ബേസ് ജങ്ഷനും റിവേഴ്സ് ആയിരിക്കും ട്രാൻസിസ്റ്റർ കേസില് ആക്റ്റീവ് റീജ്യനിൽ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഡയോഡ് ഈ ഒരു ഫോമിൽ വരും ഈ ഒരു പി എൻ ജംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഡയോഡും സെക്കൻഡ് പി എം ജംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഡയോഡ് അങ്ങനെ ടു ഡയോഡ്സ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ ട്രാൻസിൻ്റെ കേസിൽ ഐ ബി ഈസ്റ്റ് ബേസ് കറണ്ട് ഐ സി ഈസ്ത് കളക്ടർ കറണ്ട് ആൻഡ് ഐ ഇ എസ്ത് എമിറ്റർ കറണ്ട് അതിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോർവേഡ് ബയ ആസ്റ്റ് ആൻഡ് കളക്ടർ ബേസ് ജംഗ്ഷൻ വിൽ ബി റിവേഴ്സ് ബയ ആസ്റ്റ് ഓക്കെ അപ്പം ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ദിസ് ഈസ് ബെയ്സ് ദിസ് ഈസ് എമിറ്റർ അപ്പം ഈ ബെയ്സ് എമിറ്റർ ജംഗ്ഷൻ ഓക്കെ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർവേഡ് ബയോസ്റ്റ് ആയിരിക്കും അപ്പോൾ ഫോർവേഡ് ബയോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും ഓക്കെ ഇപ്പം നമുക്ക് ഒരു ഡയോഡ് ഉണ്ട് ഓക്കെ ഒരു ഡയോഡ് അപ്പോൾ അത് ഫോർവേഡ് ബയോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും അതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും വോൾട്ടേജ് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആയിരിക്കും അപ്പം ഈ ഒരു സ്ട്രക്ചർ ഇപ്പം ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡ ഒരു ഡയോഡ് ഓക്കെ ഈ ഒരു ഡയോഡ് സെക്കൻഡ് ഡയോഡ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് അതിൽ ഒരു പോർഷൻ ഓക്കെ ഇവിടെ ഇവിടെ ആണ് നമ്മളുടെ ബേസ് കണക്ഷൻ വരുന്നത് ഐ ബി ഫ്ലോ ചെയ്യുന്നത് ഓക്കെ അതില് ഈ ഡയോഡ് എന്തായിരിക്കും ഫോർവേഡ് ആയിരിക്കും ഈ സെക്കൻഡ് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി ആയിരിക്കും അതുപോലെ ഇതിലേക്കുള്ള ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഇ ആയിരിക്കും അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയോസ്റ്റർ ആണ് അപ്പം ഈ ഡയോഡിനെ നമുക്ക് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഫോർവേഡ് ബയോസ്റ്റർ ആയുണ്ട് അതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും അപ്പോൾ അതിന് അതുപോലെ ഇവിടെ എമിറ്ററിൽ എന്നുണ്ട് ഒരു റെസിസ്റ്റർ റെസിസ്റ്ററുണ്ട് ഓക്കെ ഒരു റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്റർ നമ്മൾ ആർ ഇ റെസിസ്റ്റർ എന്ന് പറയും അപ്പോൾ ഈ ഒരു പോർഷന് ഓക്കെ എങ്ങനെ നമുക്ക് റീഡ്രോ ചെയ്യാം അതായത് ഫോർവേഡ് ബാലാസ്ട്ര ആയതുകൊണ്ട് ഇപ്പോൾ ദിസ് ഈസ് ഐ ബി മേപ്പൂട്ട് ഉള്ളത് ഡയവേഡ് ഓക്കെ ദിസ് ഈസ് ഐ സി അത് റിവേഴ്സ് ബാലാസ്ട്രാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫോർവേഡ് ബയസ്ട്രാ ആകുമ്പോഴത്തേക്ക് അതിലേക്കോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും അപ്പോൾ ആ കറണ്ട് ഐ ഇ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഓക്കെ വിത്ത് റെസിസ്റ്ററ് ആറി ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഐ സി കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് അതിന് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് കറണ്ട് ഐ ഇ ആൻഡ് റെസിസ്റ്റർ ആറിന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി കളക്ടർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബീറ്റ ടൈംസ് ഐ ബി ആണ് ഓക്കെ ഐ സി ഈസ് ബീറ്റ ടൈംസ് ഐ ബി വേറെ ഐ സി ഈസ് കളക്ടർ കറണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഡയോഡ് ഓക്കെ അല്ലെങ്കിൽ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ടൈംസ് ഐ ബി ആണ് അപ്പോൾ ഐ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ബേസ് കറണ്ട് നല്ല ദിസ് ബേസ് കറണ്ട് ഐ ബി ഓക്കെ എമിറ്ററിലേക്ക് വരുന്നത് ഫോർവേഡ് ബയസ് ഡാണ്ട് അവിടെ എന്തുണ്ട് ഒരു റെസിസ്റ്റർ ഉണ്ട് ആർ റെസിസ്റ്റർ ഉണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണ് ഇനി ദിസ് ഈസ് അവർ ഐ സി ഐ സി എന്ന് വെച്ചാൽ ബിറ്റ ടൈംസ് ഐ ബി ആണ് ഓക്കെ ഇപ്പം ഐ ബി ഒരു ബേസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റാണ് അപ്പം ഐ സി ബിറ്റാ ടൈംസ് ഐ ബി ആണ് അപ്പോൾ നമുക്ക് എന്ത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ആ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻ്റാണ് ബീറ്റ ടൈംസ് ഐ ബി ആയിട്ട് ഐ സിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഡിപ്പെൻ്റൻറ്റ് സോഴ്സാണ് ആണ് ഡിപ്പെൻ്റൻ്റ് സോഴ്സിന് നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പിൽ റെപ്രസെൻ്റ് ചെയ്യും ഇതിലേക്കു പോകുന്ന കറണ്ടാണ് സോ കറണ്ട് സോഴ്സ് ഡിപ്പെൻ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും വേർ ഐ സി ഈക്വൽ ടു ബിറ്റ ഐ ബി എന്ന് വരും അപ്പം നമ്മൾ ആ എൻ പി എൻ്റെ ആ സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാം ഇവിടെ ഒരു ബേസ് കറണ്ട് ഐ ബി വരുന്നു ഈ ഡയോഡ് ഓക്കെ അത് ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് അതിലേക്കുള്ള കറണ്ട് ഐയ്യ് അവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് ആറിയ ഇവിടെ ഐ സി ആണ് ഐ സി ഈക്വൽ ടു ബി ഐ ബി ആണ് ഇപ്പം ഐ ബി എന്ന് വെച്ചാൽ ബേസ് ആണ് അതിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ ഡിപ്പെൻ്റൻറ്റ് കറൻറ് സോഴ്സ് ഒക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ദിസ് വാല്യൂ ഈസ് ബീറ്റ ഐ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻ്റൻ്റ് കറണ്ട് സോഴ്സ് ആണ് നമുക്ക് ഇങ്ങനൊരു സർക്യൂട്ടായിട്ട് ഇതിനെ ഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐ ബി വരുന്നുണ്ട് പ്ലസ് ഇതിലേക്കൂടെ എന്ത് വരുന്നുണ്ട് ദിസ് ഈസ് ഐ ബി ഇതിലേക്കൂടെ ബിറ്റ ഐ ബി വരുന്നുണ്ട് അപ്പം ഇതിലെ ഫ്ലോ ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി പ്ലസ് ബീറ്റ ഐ ബി ആയിരിക്കും ഇതിലേക്കൂടെ ഐ ബി വരുന്നുണ്ട് ഇതിലേക്കൂടെ ബീറ്റ ഐ ബി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഐ ബി പ്ലസ് ബീറ്റ ഐ ബി ഐ ബി നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ വൺ വരും പ്ലസ് ബീറ്റ വരും ഐ ബി ഇൻറ്റു വൺ പ്ലസ് ബിറ്റ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ബി പ്ലസ് ബി ടാ ഐ ബി ഓക്കെ ബിറ്റയുടെ വാല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈ വാല്യൂ ആണ് അപ്പം ബിറ്റ പ്ലസ് വണ്ണ് ഓക്കെ അപ്പം നമുക്ക് ബിറ്റാ പ്ലസ് വണ്ണിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബിറ്റാ എന്ന് എഴുതാം സോ ദിസ് ബിക്കംസ് എന്താകും ഐ ബി ബിറ്റ എന്ന് വരും ഐ ബി എന്ന് വരും ഓക്കെ നമ്മളിവിടെ എന്താ ചെയ്തത് ബേസ് കറണ്ട് ഐ ബി ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ബിറ്റ ഐ ബി ആണ് ഓക്കെ ഡി സോഴ്സ് വെച്ചിട്ട് അപ്പം ഈ എമിറ്റർ കൂടെ പോകുന്ന കറണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി പ്ലസ് ബിറ്റ ഐ ബി അതിൽ ഐ ബി കോമൺ എടുത്തു ബിറ്റ ഹൈ ആയതുകൊണ്ട് ഇതിൽ നമ്മൾ ബിറ്റാ റെപ്രസെൻ്റ് ചെയ്തു സോ വി ഗെറ്റ് ഇറ്റ് ആസ് ഐ ബി ബിറ്റ എന്ന് കിട്ടി ഇനി ഇതിലേക്കുള്ള വോൾട്ടേജ് സപ്പോസ് വി ഇ ആണ് എമിറ്റർ ക്രോസ് ഉള്ള എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം വി ഈക്വൽ ടു ഐ ഇൻ ആർ ആണ് ഇവിടെ വി എന്ന് വെച്ചാൽ വി ഇ ഈക്വൽ ടു ഐ ഐ നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു ഇതേപോലെ ഫ്ലോ ചെയ്യുന്ന ഐ എന്താ ഐ ബി ബിറ്റ ആണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓക്കെ അപ്പോൾ ഐക്ക് പകരം ഐ ബി ബിറ്റ ആർ എന്താ ഇവിടെ ആർ ഇ ആണ് ഓക്കെ ബിറ്റ ആർ ഇ അപ്പോൾ ഇതിലേക്കൂടെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ബിറ്റ ആർ ഇ എന്ന് കിട്ടും മനസ്സിലായോ അപ്പം ഇവിടെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്ററിനുള്ള വോൾട്ടേജ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ ബി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു അപ്പോൾ ഐക്ക് പകരം ഐ ബി ബിറ്റ ആറിന് പകരം ഇ റെപ്രസെൻ്റ് ചെയ്തു അപ്പോൾ ഇതിനെയാണെങ്കിൽ നമുക്ക് ഒന്ന് അതിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ മൂന്ന് ടെർമിനൽസ് ആയിട്ട് ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫസ്റ്റ് എന്തുണ്ട് ഒരു ടെർമിനൽ എന്ന് വെച്ചാൽ ബേസ് ആണ് ഓക്കെ ബേസിന്ന് കറണ്ട് വരുന്നത് ഐ ബി കറണ്ടാണ് ഐ ബി കറണ്ടാണ് ഇനി നെക്സ്റ്റ് എന്തുണ്ട് ഇവിടെ താഴെയാണ് നമ്മളുടെ എമിറ്റർ വരുന്നത് ദിസ് ഈസ് അവർ കളക്ടർ അപ്പം ഈ ബേസി കൂടെ വന്നിട്ട് എമിറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട് ഒരു റെസിസ്റ്റർ ഉണ്ട് ആ റെസിസ്റ്റർ നമ്മൾ ഡ്രോ ചെയ്യുക ഓക്കെ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറി ആണ് അപ്പം ഇവിടെ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ബിറ്റ ആർ ഇ ആണ് ഓക്കെ അപ്പം ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ് അപ്പം എന്നും കൂടെ വരും ഇതിൻ്റെ വോൾട്ടേജ് ഓക്കെ ഇവിടെ ഇതാണ് നമ്മൾ വി വോൾട്ടേജ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ ബി ബിറ്റാ ആർ ഇ എന്ന് എഴുതി ഇത് ആർ ഇ റെസിസ്റ്റർ ഇവിടെ ഐ ബി വരും പിന്നെ എന്നും കൂടെ മതി ബി ടൈം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെന്തൊരു ബി ടൈം കൂടെ വരും അപ്പോൾ നമ്മളുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ എമിറ്റർ ജംഗ്ഷന് കളക്ടർ എമിറ്റർ ജംഗ്ഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ട് ഉണ്ട് ആണ് അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി ഓക്കെ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ ഐ ബി ആണ് ഓക്കെ ഐ സി ഈക്വൽ ടു ബിറ്റ ഐ ബി എമിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും അപ്പം ഇതാണ് ഒരു ആർ ഇ മോഡൽ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ആർ ഇ മോഡല് അപ്പോൾ അതിൽ ഇൻപുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ ബീറ്റ ടൈംസ് ആർ ഇ ഉണ്ട് അതുകൊണ്ടാണ് ആർ ഇ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ട് നമുക്കറിയാം ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഐ ബി ആണ് അപ്പോൾ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സി ആണ് അപ്പോൾ ഐ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഐ ബി ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു ഈക്വലൻ സർക്യൂട്ടായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മളുടെ ട്രാൻസിസ്റ്ററിൽ എന്താണ് ബേസ് കളക്ടർ എമിറ്റർ ഇതിന് ഒരു ഫോമിൽ ഓക്കെ ഡ്രോ ചെയ്യാം ഇതാണ് ഒരു ആർ ഇ മോഡലിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം ആർ ഇ മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വൻ മോഡലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്തു അതിനുശേഷം അതിൻ്റെ സ്ട്രക്ചർ ഡ്രോ ചെയ്തു അപ്പം അതിൽ രണ്ട് പി എൻ ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് ആണ് അതിൽ ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയോസ്ട്രും അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയോസ്ട്രും ആണ് ഫോർവേഡ് ബയോസ്ട്രോ ആയതുകൊണ്ട് അതിന് നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ് ചെയ്യാം ഐ ഇ വിത്ത് റെസിസ്റ്റർ ആർ ഇ കളക്ടർ സൈഡ് വരുമ്പോഴത്തേക്ക് കളക്ടർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റാ ടൈംസ് ഐ ബി ആണ് അപ്പം നമുക്കിങ്ങനെ ഒരു ഡിപ്പെൻ്റൻറ്റ് കറൻസ് സോഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തു ഐ ബി പ്ലസ് ബീറ്റ ഐ ബി അങ്ങനെ നമ്മൾ ബീറ്റ ഹൈ വാല്യൂ ആയതുകൊണ്ട് വൺ പ്ലസ് ബിറ്റ ആ ബിറ്റ റിപ്രസെൻ്റ് ചെയ്ത് വി ഗോട്ട് ദ വോൾട്ടേജ് അക്രോസ് ആർ ഈ റെസിസ്റ്റർ ആസ് ഐ ബി ബിറ്റ ആറി എന്ന് കിട്ടി ഇനി അതിന് നമ്മൾ ആറ് റിമോണിൽ വരയ്ക്കാൻ വേണ്ടി ഇൻപുട്ട് ബേസ് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ഫോർവേഡ് ബയസ് സ്റ്റാൻഡ് റെസിസ്റ്റർ ഉണ്ട് അതിൻ്റെ വാല്യു ബിറ്റ ആറ് ഔട്ട്പുട്ട് പുട്ട് സൈഡിൽ ഐ സി എന്ന് വെച്ചാൽ ബീറ്റ ടൈംസ് ഐ ബി ആണ് അപ്പോൾ ബീറ്റ ഐ ബി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സ് ഡ്രോ ചെയ്തു എമിറ്റർ ഗ്രൗണ്ട് റൗണ്ട് ഇതാണ് ഒരു ആർ ഇ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആർ സി കപ്പിളിൻ്റെ ആംപ്ലിഫയറിൻ്റെ എ സി അനാലിസിൻ്റെ സർക്യൂട്ട് വരച്ചായിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരുന്നു ഓക്കെ ഇവിടെ ഔട്ട്പുട്ടിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇൻപുട്ടിൽ ഒന്ന് വോൾട്ടേജ് ഡിവൈഡർ ബയസ് അത് നമ്മൾ ആർ വണ് ഗ്രൗണ്ട് ചെയ്തു ഓക്കെ ആർ ടു ഗ്രൗണ്ട് ചെയ്തു ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിരിക്കാം എ സി അനാലിസിസ് ഓഫ് ആർ സി കപ്പിൾ ആംപ്ലിഫയർ ഇപ്പം നമ്മൾ ആർ വണ്ണ് ആർ ടൂ പിന്നെ ഇൻപുട്ട് ഉണ്ടായിരുന്നു ബേസിലേക്ക് കൊടുത്തത് അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു ഇനി കളക്ടർ സൈഡ് വരുമ്പോഴത്തേക്ക് രണ്ട് റെസിസ്റ്ററാണ് ഉള്ളത് ഒന്ന് ആർ സി റെസിസ്റ്ററും ഒന്ന് നമ്മളുടെ ആറ് എല്ലെ പ്രസറും അത് നമ്മൾ എന്ത് ചെയ്യും ഗ്രൗണ്ട് ചെയ്തായിരുന്നു എമിറ്റർ ഓൾറെഡി ഗ്രൗണ്ട് ചെയ്തു അപ്പോൾ ഈ ഒരു സർക്യൂട്ട് കിട്ടാൻ വേണ്ടി ആർ സി കപ്പിളിൻ്റെ ആംബ്ലിഫയറിൽ നമ്മൾ വി സി സി ഗ്രൗണ്ട് ചെയ്തു അല്ലെങ്കിൽ അത് സീറോ ആക്കി പിന്നെ കപ്പാസിറ്റേഴ്സിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തു ഷോർട്ട് സർക്യൂട്ടായിട്ട് കൺസിഡർ ചെയ്താണ് ഈ ഒരു സർക്യൂട്ട് വരച്ചത് ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പ്രീവിയസ് വീഡിയോയിലുണ്ട് ഇനി നമ്മളിതിൻ്റെ അനാലിസിസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ട് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു ഇക്വലൻ സർക്യൂട്ട് ഡ്രോ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വലൻ സർക്യൂട്ടായിരുന്നു നമ്മൾ ആർ ഇ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിനി ആ ആർ ഇ മോഡൽ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാണ് ഓക്കെ അപ്പം എന്ത്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു ആർ ഈ മോഡൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രാൻസിസ്റ്റർ വരുന്നിടത്ത് ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ആർ ഈ മോഡലാണെങ്കിൽ ആർ ഈ മോഡൽ അങ്ങ് ഡ്രോ ചെയ്യുക ആർ ഈ മോഡലിനകത്ത് നമുക്കറിയാം ഇൻപുട്ടിലൊരു റെസിസ്റ്റർ കാണും ദിസ് ഈസ് ബേസ് ഇവിടെ എന്തുണ്ട് എമിറ്റർ ഉണ്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡിപ്പെൻ്റൻ്റ് കറൻ സോഴ്സ് ഉണ്ട് ദിസ് ഈസ് കളക്ടർ ഇപ്പം മൂന്ന് ടെർമിനൽസ് കിട്ടി അപ്പോൾ ഇവിടെ ദിസ് ഈസ് ബേസ് ദിസ് ഈസ് കളക്ടർ ദിസ് ഈസ് എമിറ്റർ അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി ഇനി ഇതിന് ഓരോ ടെർമിനൽസോട്ട് എന്താ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അതങ്ങ് ഡ്രോ ചെയ്താൽ മാത്രം മതി ഫസ്റ്റ് എന്ത് ചെയ്യണം ഈ ട്രാൻസിസ്റ്ററിൻ്റെ അതിൻ്റെ ഇക്യുലൻ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന ബീറ്റ ആർ ഇ ആണ് ഇത് ബീറ്റ ടൈംസ് ഐ ബി ആണ് ഓക്കെ ഇനി ബാക്കി റിമൈനിങ് ക്ലോ ചെയ്യാണ് അപ്പോൾ കളക്ടറിൽ എന്തൊക്കെയുണ്ട് ഒരു ആർ സി ഉണ്ട് ആർ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ടെർമിനലും ഗ്രൗണ്ടുമാണ് അതങ്ങ് ഡ്രോ ചെയ്യുക ദിസ് ഈസ് ആർ സി ഇനി എന്തുണ്ട് ആർ ഉണ്ട് അതും കളക്ടർ ടെർമിനലും ഗ്രൗണ്ടുമാണ് ദിസ് ഈസ് കളക്ടർ ടെർമിനല് ഗ്രൗണ്ട് ആർ എല്ലിൽ ഡ്രോ ചെയ്തു ഇനി നെക്സ്റ്റ് ബേസിലേക്ക് എന്തൊക്കെയുണ്ട് ദിസ് ഈസ് ബെയ്സ് ബെയ്സിലൊരു ആർ വണ് ഉണ്ട് ആർ വൺ ഗ്രൗണ്ടാണ് അപ്പം ബേസിൽ നിന്ന് റെസിസ്റ്റർ ആർ വണ് എടുത്തിട്ട് ഗ്രൗണ്ട് ചെയ്യുക ഇനി ആർ ടൂ ഉണ്ട് അത് ബേസും ഗ്രൗണ്ടും ആണ് ദിസ് ഈസ് ബേസ് നമ്മൾ ഗ്രൗണ്ട് ആർ ടൂ ഗ്രൗണ്ട് ചെയ്തു ഇനി എന്തുണ്ട് വി ഇൻ ഉണ്ട് അതും ബേസിന്നുള്ളതാണ് അത് നമ്മൾ എന്ത് ചെയ്യുക വിഇൻ് ഗ്രൗണ്ട് ചെയ്യുക ഓക്കെ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് നമ്മൾ ഐ ബി മാർക്ക് ചെയ്യേണ്ടത് ഹിയർ ഐ സി എ ഓക്കെ ഇപ്പം ഇതിന് നമുക്ക് ഒന്നും കൂടെ ഇത് ഗ്രൗണ്ട് എല്ലാം കൂടെ സിംഗിൾ ഡ്രോ ചെയ്യാം ഓക്കെ സിംഗിൾ ആയിട്ട് ഡ്രോ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് ചെയ്തു ഈ ഇത് വരയ്ക്കുകയാണ് അതായത് ബീറ്റ ആർ ഇ പിന്നെ ഇവിടെന്തുണ്ട് കറണ്ട് ഡിപ്പെൻ്റൻ്റ് കറണ്ട് ഡിപ്പെൻ്റൻ്റ് സോഴ്സ് ഉണ്ട് അതിൻ്റെ വാല്യൂ ബീറ്റ ഐ ബി ഇനി ഇതായത് നമ്മളെ ഗ്രൗണ്ടാണ് ബാക്കിയെല്ലാം ഗ്രൗണ്ടിൻ്റെ ആട്ടങ്ങൾ വരക്കയാണ് ദിസ് ഈസ് ആർ സി ഗ്രൗണ്ട് ചെയ്തു അടുത്തത് ആർ എല് ഗ്രൗണ്ട് ചെയ്തു ഇവിടെ വരുമ്പോഴത്തേക്ക് ആർ വണ് ഗ്രൗണ്ട് ചെയ്തു ഇവിടെ വരുമ്പോഴത്തേക്ക് ആർ ടു ഗ്രൗണ്ട് ചെയ്തു പിന്നെന്തുണ്ട് വി വിഇൻ് ഗ്രൗണ്ട് ചെയ്ത് ഓക്കെ ദിസ് ഈസ് ദ ആർ ഇക്വലൻ്റ് എ സി അനാലിസിസ് സർക്യൂട്ട് ഓഫ് ആർ സി കപ്പിൾഡ് ആംബ്ലിഫയർ ഇങ്ങനെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഒരു ആർ ഇ മോഡല് ഡ്രോ ചെയ്യുന്നത് അപ്പം ഈയൊരു ടോപ്പിക്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർ സി കപ്പിൾഡ് ആംബ്ലിഫെയറിൻ്റെ സർക്യൂട്ട് ആഗ്രഹമാണ് അതിനുശേഷം എ സി അനാൽ ചോദിക്കുകയാണെങ്കിൽ ഡി സി കമ്പൗണ്ട്സെല്ലാം ഡിഗ്ലക്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വി സി സി ഗ്രൗണ്ട് ചെയ്യും അതുപോലെ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റിക്കുലൻ സർക്യൂട്ട് വരയ്ക്കും അപ്പോൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്ന് മോഡൽസ് ആണുള്ളത് അന്ന് ഇന്നത്തെ സെഷനിൽ നമ്മൾ ആർ ഈ മോഡലാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ആർ ഈ മോഡൽ അതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാ വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന് ശേഷം ആ ഒരു ആർ ഈ മോഡൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഇൻപുട്ടിൽ എന്താണ് ബേയ്സാണ് അവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് അതിൻ്റെ വാല്യൂ ബീറ്റ ബീറ്റ ആറ് ആണ് അതുപോലെ ഔട്ട്പുട്ടിൽ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ഉണ്ട് അതിൻ്റെ വാല്യൂ ബീറ്റ ഐ ബി ആണ് അപ്പോൾ എ സി അനാലിസ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എ സി അനാലിസിൻ്റെ സർക്യൂട്ടിൽ എന്ത് ചെയ്താൽ മതി ഈ ഒരു ട്രാൻസിസ്റ്ററിനെ അതിൻ്റെ ഇക്വല മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്യുക അപ്പോൾ അതിനെല്ലാം കോമൺ ആയിട്ട് ഗ്രൗണ്ട് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ആറ് ഈ ആറ് ഈ മോഡൽ വെച്ചിട്ടുള്ള അതിൻ്റെ അനാലിസിസ് ഉണ്ട് അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക ഔട്ട് പുട്ട് ഇമ്പോർട്ടൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക ഗെയിൻ വോൾട്ടേജ് ഗെയിൻ കാരണം ഗെയിനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക ബേസിക്കലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് അങ്ങനെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ ആറി മോഡല് ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്പുട്ടിൽ ഒരു ആറോ റെസിസ്റ്റം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ ഡി സി ലോഡ് ലൈനൊക്കെ ഓൾറെഡി ഡ്രോ ചെയ്തായിരുന്നു അപ്പോൾ ട്രാൻസിസ്റ്റൻ്റ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി സി വേഴ്സസ് ഐ സി ആണ് അപ്പോൾ അത് ഈ ഒരു ഫോമിലായിരുന്നു അതിൻ്റെ ഡിഫറെൻറ്റ് ഐ ബിക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഇത് കഴിയുമ്പോഴത്തേക്ക് ഐ സിയുടെ വാല്യൂ കോൺസൻറ്റായിട്ടായിരുന്നു വരുന്നത് ഫോർ ഡിഫറെൻ്റ് വാല്യൂസ് ഓഫ് ഐ ബി സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു വെരി ഹൈ റെസിസ്റ്റൻസ് വെരി ഹൈ റെസിസ്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആർ ഈ മോഡൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇൻപുട്ട് സൈഡിൽ റെസിസ്റ്റർ ബീറ്റ ആർ ഈ പിന്നെ ഒരു ഡിപ്പെൻഡ്സ് അതിൻ്റെ വാല്യൂ ബീറ്റ റ്റ ഐ ബി അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ എന്തുണ്ട് ഒരു റെസിസ്റ്ററും കൂടെ ഉണ്ട് ഓക്കെ ഈ വെരി ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റിന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് കാണും ഒരു ആർഒ റെസിസ്റ്ററും കൂടെ കാണും അപ്പോൾ ആറൊ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു ഈ ഒരു ഫിനോമിനം കൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ ഒരു ആർ ഒ റെസിസ്റ്റർ കൂടെ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് വെരി ഹൈ റെസിസ്റ്റൻസ് ഇപ്പം നമ്മളിവിടെ ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കുമ്പോഴും എന്ത് ചെയ്യണം ഇവിടെ ഒരു ആദ്യമേ നമ്മൾ ഇതിൻ്റെ ആറ് ഈ മോഡലിൽ വരയ്ക്കുന്നത് ആറ് ഈ മോഡൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ റെസിസ്റ്ററും അതുപോലെ ഈ സോഴ്സും അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരയ്ക്കണം ഒരു റെസിസ്റ്ററും കൂടെ വരയ്ക്കണം ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ആർ ഒ റെസിസ്റ്റർ വിച്ച് ഈസ് ഹാവിങ് ഹൈ റെസിസ്റ്റൻസ് അപ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ ഒരു ആർ ഒ റെസിസ്റ്ററും കൂടെ വരും കിരൺ സർക്യൂട്ടിൽ ആറോ റെസിസ്റ്ററും കൂടെ വരും ഇതാണ് ഈ ഒരു ചേഞ്ചും കൂടെ നോട്ട് ചെയ്തേക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ചെയ്ത് കൊടുക്കുക താങ്ക് യു ബി ടെക്